മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഏതായാലും ഇന്ന് രണ്ട് സ്പീച്ച് യോഗയെക്കുറിച്ചാണ് നൽകിയത്. ഇനി മൂന്നാമത്തെ ശ്രീ നരേന്ദ്രമോദിയെക്കുറിച്ച് തന്നെ ആയിക്കൊള്ളട്ടെ. ചില മുസ്ലിങ്ങൾക്കും ചിലർക്കൊക്കെ സംശയമുണ്ട്, ഗോപാലകൃഷ്ണൻ സംഘിയാണോ എന്ന്. ഞാൻ അവരോടും എല്ലാവരോടും പറയാറുണ്ട്, RSS നല്ലത് ചെയ്താൽ ഗോപാലകൃഷ്ണൻ RSSകാരനാണ്, BJP നല്ലത് ചെയ്താൽ ഗോപാലകൃഷ്ണൻ BJPക്കാരനാണ്, AIADMK നല്ലത് ചെയ്താൽ ഞാൻ അവരുടെ കൂട്ടത്തിലുണ്ട്, പിണറായി വിജയൻ സാർ നല്ലത് ചെയ്താൽ ഞാൻ അവരുടെ കൂട്ടത്തിലുണ്ട്, പണ്ടത്തെ CPI മന്ത്രി ചന്ദ്രശേഖരൻ നല്ലത് ചെയ്താൽ ഞാൻ അവരുടെ കൂട്ടത്തിലുണ്ട്. അതുപോലെ നന്മ ചെയ്യുന്ന ആരുടെയും കൂട്ടത്തിൽ നിൽക്കാൻ എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചു. അത് എന്നിൽ തീവ്രമായിട്ടുള്ളൊരാഗ്രഹം ഉണ്ടാക്കിയത് എബ്രഹാം ലിങ്കന്റെ വരികളാണ്. എബ്രഹാം ലിങ്കന്റെ മകൻ, ചെറിയ കുട്ടി, ആ മകനെയും കൊണ്ട് എബ്രഹാം ലിങ്കൻ നഴ്സറി സ്കൂളിൽ ചെന്ന് കുട്ടിയെ ടീച്ചറെ ഏൽപ്പിച്ചപ്പോൾ പറഞ്ഞത്, കരയുന്നവരോടൊപ്പം കരഞ്ഞ് കരയുന്നവരുടെ കരച്ചിൽ കണ്ണുനീരൊപ്പാനാണ് എന്നെ മകനെ പഠിപ്പിക്കേണ്ടത്. തെറ്റ് ചെയ്യുന്ന ഭൂരിഭാഗത്തിൻ്റെ കൂട്ടത്തിൽ നിൽക്കാനല്ല, ശരി ചെയ്യുന്ന ന്യൂനപക്ഷത്തിൻ്റെ കൂട്ടത്തിൽ നിൽക്കാനാണ് എൻ്റെ മകനെ പഠിപ്പിക്കേണ്ടത്. സമ്പന്ന വർഗത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് ആഹ്ലാദിക്കാനല്ല, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് എൻ്റെ മകനെ പഠിപ്പിക്കേണ്ടത്. ജീവിതത്തിലെ സുഖം പഠിപ്പിക്കാനല്ല ഞാൻ എൻ്റെ മകനെ നിങ്ങളെ ഏൽപ്പിക്കുന്നത്, ജീവിതത്തിലെ ദുഃഖം പഠിപ്പിക്കാനാണ്. ജീവിതത്തിലെ വിജയത്തിൻ്റെ വെന്നിക്കൊടിയുടെ ഉത്സാഹം കാണിക്കാനല്ല എൻ്റെ മകനെ പഠിപ്പിക്കേണ്ടത്, ജീവിതത്തിലെ പരാജയത്തിൻ്റെ വേദനകൾ അനുഭവിക്കാനാണ് എൻ്റെ മകനെ പഠിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞ് എബ്രഹാം ലിങ്കൻ തൻ്റെ മകനെ നഴ്സറി ടീച്ചറെ ഏൽപ്പിക്കുമ്പോൾ ആ പറഞ്ഞിരിക്കുന്ന ഉജ്ജ്വല വരികൾ ഗോപാലകൃഷ്ണൻ്റെയും മനസ്സിലുണ്ട്. അങ്ങനെ വേദനയിൽ നിന്ന് ഉജ്ജ്വലമായിട്ട് ഉയർന്നു വന്നൊരു മനുഷ്യനാണ് ശ്രീ നരേന്ദ്രമോദി എന്നുള്ളത് കൊണ്ട് ആ മനുഷ്യൻ എത്ര വിദ്യാഭ്യാസമുണ്ടെങ്കിലും വിദ്യാഭ്യാസമില്ലെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും ഇന്ന് ലോക ജനതയെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഫോർബ്സ് മാഗസിൻ്റെയും ട്വിറ്ററിൻ്റെയും ഫേസ്ബുക്കിലും ഇന്ന് ലോകത്തിൽ ഏതാണ്ട് ആദ്യത്തെ രണ്ട് മൂന്ന് സ്ഥാനത്തിൽ നിൽക്കുന്ന ആ നരേന്ദ്രമോദി ലോകത്തിന് യോഗ കൊടുത്തു. അസാധാരണമാം വിധത്തിൽ ഒത്തിരി കാര്യങ്ങൾ കൊടുത്തു. അദ്ദേഹം എന്ന മനുഷ്യനെ പോലെ 4-5 പ്രധാനമന്ത്രിമാര് 5 ദിവസവും 50 ദിവസവും 5 മാസവും 5 വർഷവും അതുപോലെ തന്നെ 50 വർഷവും ഒരേ പാർട്ടിയുടെയോ ഒരേ വ്യക്തിയുടെയോ കീഴിലൊക്കെ ഭാരതം നിന്നിരുന്നു എങ്കിലും അവരിൽ നിന്നൊക്കെ തികച്ചും ഭിന്നമായിട്ട് പത്രമാധ്യമങ്ങളുടെ അതിശക്തവും ക്രൂരവുമായിട്ടുള്ള വിമർശനങ്ങളെയെല്ലാം ചിരിച്ചുകൊണ്ട് അതിജീവിച്ച് സാധാരണക്കാരായവരുടെ കൂട്ടത്തിൽ സെൽഫി ഉൾപ്പെടെ എടുക്കാനും ഭാരതത്തിലെ സ്വാതന്ത്ര്യ ദിനത്തിൽ ഒരു പ്രൊട്ടക്ഷനും ഇല്ലാതെ ലക്ഷക്കണക്കിന് ജനങ്ങളോട് സംസാരിക്കാനും അതുപോലെ തന്നെ ഇറങ്ങിച്ചെന്ന് അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും യോഗ ചെയ്യാനും എല്ലാം കപ്പാസിറ്റിയുള്ള മോദി ഭരിക്കുന്ന ഭാരതത്തിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയത് നമ്മുടെയൊക്കെ പുണ്യമാണ് എന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നു. ബാംഗ്ലൂര് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു ക്ലാസ് എടുത്തപ്പോൾ ഒരു നല്ല സ്ത്രീ, അത്രയധികം ഒന്നും പ്രായമായിട്ടില്ല, 10-25 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടി വന്ന് ചോദിച്ചു, ഞാൻ നരേന്ദ്രമോദിയുടെ പേര് പറയാതെ ഭാരതത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് എണ്ണി എണ്ണി പറഞ്ഞു ഭാരതീയ പൈതൃകത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തിൽ. അപ്പം ആ പെൺകുട്ടി എന്നോട് പറയുകയുണ്ടായി, പ്രഭാഷണം കഴിഞ്ഞ്, യു ഷുഡ് നോട്ട് ബിക്കം ദിസ് മച്ച് പൊളിറ്റിക്കലി ഓറിയൻറ്റഡ്, നിങ്ങൾ ഇത്രയും അധികം പൊളിറ്റിക്കൽ ആയിട്ടൊരു പ്രഭാഷണം നടത്തരുത്. ഞാൻ ആ കുട്ടിയോട് അത്രയും വലിയ സദസ്സിൽ അങ്ങോട്ട് ഉറക്കെ പറഞ്ഞു, ഈ ഭാരതത്തിന് വേണ്ടി ആര് ഏത് നന്മ ചെയ്താലും അത് ഏത് സദസ്സിലും ഏത് സ്റ്റേജിലും അത് ഏത് പാർട്ടിക്കാരുടെ സമ്മേളനത്തിൽ എന്നെ വിളിച്ചാലും ഞാനത് ഉറക്കെ പറയും, തിരിച്ച് തിരുവനന്തപുരത്ത് വീട്ടിലേക്ക് എത്തിക്കോളാമെന്ന് പറഞ്ഞിട്ടല്ല വീട്ടിൽ നിന്നിറങ്ങുന്നത്, എത്തിയെങ്കിൽ എത്തി, എത്തിയില്ലെങ്കിൽ എത്തിയതിന് ശേഷം അരി ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് മോളെ ആദ്യമുണ്ടാവേണ്ടത് നിന്റെ മനസ്സിലെ വിഷം മാറ്റലാണ്, അത് മലയാളിയാണെന്ന് മനസ്സിലായത് പിന്നീടാണ്. അതുകൊണ്ട് മലയാളത്തിൽ രണ്ടാമത് ഞാൻ പറഞ്ഞു, നിന്നെ പോലെയുള്ള പെണ്ണിന്റെയും ആണിന്റെയും മനസ്സിലുള്ള വിഷം മാറ്റാത്തിടത്തോളം കാലം ഈ ഭാരതം നിന്നെ പോലെയുള്ളവന് ചോറും വെള്ളവും തന്ന്
வளர்த்தது பாரதத்த கதிகேடான. நன்ம செய்யுனே பாரதத்தினும் ஜனதக்கும் வேண்டி நன்ம செய்யுனே ராஷ்ட்ரீயத்தின் கண்ணாடி லூட மாத்திரம் கண்டு அவஹேளிக்க நின்ட மனசு மாறாத்தோம் காலம் கோபாலகிருஷ்ணன் அதுவா டோக்டர் என் கோபாலகிருஷ்ணன் எத்த பிரபாஷணம் நடத்தியாலும் ஈ ராஷ்ட்ரம் நல்ல கோபாலகிருஷ்ணன் ஒரு லட்சியம் உள்ளது நின்னையும் எந்த லட்சியத்திலேக்கு கொண்டு வரானு அது நின்னே போலவருட அகத்து விஷமாணில் ஆன்டி வெனம் பிரதிவஷம் இன்ஜெக்ட் செய்யான் எந்த கையில் இல்ல. எந்த கையில் உள்ளது ஈ பாரதத்த பைதகத்தின் அமிர்து மாத்தமான. ஆ குட்டி திச்சு போயப்போ பண்ணு இன்று எட்டு ஞான் திச்சறியும் ஞான் சிந்திக்கட்டே ஞான் திச்சா குட்டியோடு பண்ணு நீ சிந்திக்க அஞ்சு செக்கண்டில் கூடுதல் எடுத்தால் அத்தையும் காலம் அது பாரதத்த கதிகேடான. ஆ குட்டியோடு உத்தரம் பண்ணு ஏதாயும் கூட நின்றவரும் இருந்தவர்க்கும் எந்த மறுபடி வளர இஷ்டப்பட்டு ஞான் வீண்டும் பயணம் இன்று அமேரிக்கிலும் ஆஸ்திரேலியிலும் ஜப்பானிலும் கொரியிலும் சுவிட்சர்லண்டிலும் முஸ்லிம் ராஜ்யங்களிலும் கிறிஸ்தியன் ராஜ்யங்களிலும் ஏதாயும் ஹிந்து ராஷ்ட்ரம் இல்லாதது கொண்டு அது பரையண்ட காரியம் இல்ல. அங்கே உள்ள ஸ்தலங்களிலெல்லாம் ஒரு பரிதிவரை பாகிஸ்தான் ஒழிகே ஆப்கானிஸ்தானும் ஈரானும் ஈராக்கும் UAE-யும் சவுதி அரேபியையும் எல்லாம் அவருடைய ராஜ்யத்தில் பரமோன்னத பகுமதி கொடுத்து ஒரு தனி ஹிந்துவினை குஜராத்து கலாபத்தின் சூத்ரதாரகன் பண்ணு 64 MLA-மார் மோடிக்கு விச கொடுக்கருது எதுபஞ்ச அமேரிக்கன் கவன்மெண்டினோடு அபேட்சிச்ச ஆ பரமதரிதிரவாசிகள் பரிக்கிறதத்தில் இப்போ பரிக்கிற நரேந்திரமோடி பாரதத்தை லோகத்தின் முன்பில் எத்தான் சிரமம் நடத்தியது 100-120% விஜயகரமாயிருந்து கோபாலகிருஷ்ணன் அபிமானிக்கோ. அவசானத்தை சுவாசத்தின் முன்பு அதுகத்தினே ஒன்று தொடானும் அது அடுத்து நிற்கும் பாக்யம் கிட்டியெங்கில் என்று ஞான் பிரார்த்திக்காறு. எந்த ஃபோட்டோ ஃபேஸ்புக்கில் இடானல்ல இத்தையும் உஜ்ஜலனாய ஞான் ராஜநைதிக மண்டலத்தில் பொளிட்டிக்கல் மண்டலத்தில் மகாத்மா காந்தியேக்காள் ஏறே பகுமானிக்கிற ஈ ராஷ்ட்ரத்தின் வேண்டி ஜீவிக்கணும் என்ன ஒரொற்ற காரணத்தால் சாயக்கடக்காரனாயது கொண்டல்ல இந்தியன் பிரதான மந்திரி ஆயது கொண்டல்ல ஈ ராஷ்ட்ரத்தின் வேண்டி ராஷ்ட்ர ஜனதக்கு வேண்டி ஜீவிக்கிற ஒரு மனுஷன் என்ன நிலையில் அது அடுத்து நிற்கான் சாதிக்குமோ அது யோகம் உண்டாகுமோ எது ஞான் ஆகிரிக்காறு பிரார்த்திக்காறொன்னும் இல்ல ஆகிரிக்காறு. அது செய்யுன கர்மம் தண்ணியான இந்தியன் இன்ஸ்டிடியூட் ஆஃப் சயின்டிஃபிக் ஹெரிட்டேஜும் ஞங்கள கூட்டத்திலுள்ளவரும் செய்யுது என்னது கொண்டு ஞானும் அது ஒருமிச்சு தண்ணியான ஈ லோக ஜனதக்கு மார்க்கநிர்தேசம் நல்கிற ஒரு ஒரு லோக பௌரனாய் 2 வருஷம் கொண்டு மாறான் சாதிச்ச ஒரு வியக்தியான இந்தியன் எக்ஸ்பிரஸ் எழுதி ஒரு லோக பாரதத்தை வலிக்க லோகத்தை கீழடக்கிய மனுஷனான நரேந்திரமோடி என்ன நியூ இந்தியன் எக்ஸ்பிரஸ் எழுதியது. பாரதத்தை வலிக்க லோகத்தை கீழடக்கிய ஒரு மனுஷியனான ஸ்ரீ நரேந்திரமோடி என்று தான் ஞானும் பயணும். அதுகொண்டு ஞான் நரேந்திரமோடிய ஆராதகனான. அப்பேரில் RSS காரனோ சங்கியோ ஆயில் ஒரு 100 ஜென்மம் உண்டில் 100 ஜென்மும் இதேபோல RSS காரனும் சங்கியுமாகணும் என்று தான் பிரார்த்திக்கையும் செய்யும். மோடியை வளர்த்தியெடுத்த RSS-ன் தன்னை அங்கமானு பயும் செய்யும். ஞான் இன்னும் சுவனத்திலும் காணாறு இங்கே ஒரு பிரதான மந்திரி பாரதத்தினுண்டாயது ஏதோ ரிஷிவரியன்மாருடைய அநேகாயிரம் வர்ஷத்தை புண்ணியம் கொண்டான. ஆ மோடி மரிக்கிற காலத்து ஈ பாரதத்தில் ஜீவிக்க பாக்யம் கிட்டியது எச்சனம்மார் எங்கு தந்த புண்ணியம். பிரணாமம், நமஸ்காரம்.